ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് വടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയുള്ളി, ചുവന്ന മുളക്, പച്ചമുളക്, പിന്നെ രണ്ട് വെള്ളിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കറിക്കായം, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല. ഇതിൽ മസാലകളല്ലാത്തതൊക്കെ നമ്മൾ ചതച്ചെടുക്കണം. പിന്നെ വേവിച്ച് വെച്ച പരിപ്പാണ്, അത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിക്കായം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചിക്കൻ മസാലയും. 3 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. പുറത്ത് നല്ല മഴയാണ്. ഇനി നമുക്കിത് കയ്യിലിട്ടിട്ട് ഒരു ബോളാക്കി എടുക്കാം. ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിലിട്ടൊന്ന് പരത്തണം. തീരെ കട്ടില്ലാണ്ട് വേണം പരത്തിയെടുക്കാൻ. കയ്യിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ വേണം വരാൻ. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെല്ലാതും പരത്തിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇതൊരു ചട്ടിയാണ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചട്ടി ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പുറം വെന്തതിന് ശേഷം അപ്പുറത്തെ പുറം മറിച്ചിടുക. പുറത്ത് നല്ല മഴയുണ്ട്.
നമുക്കിത് വേറൊരിതിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഓക്കെ, മറ്റേ നമ്മൾ പരിപ്പുവടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പരിപ്പുവടയും അതുപോലെ തന്നെ കട്ടൻ ചായ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ മഴയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് പരിപ്പുവട, പരിപ്പുവടയും കട്ടൻ ചായ. അപ്പോൾ നമുക്കൊന്ന് പരിപ്പുവട ടേസ്റ്റ് നോക്കാം. ആദ്യം ഒരു സിപ്പ് കട്ടൻ ചായ കുടിക്കട്ടെ. ഇത് മറ്റേ മോളുണ്ടാക്കിയതാണ്, കടിച്ചൊക്കെ ഓർക്കുന്നതാണ്. അടിപൊളിയാണ്. മഴക്കാലത്ത് ഇന്നുണ്ടാക്കി തിന്നാൻ പറ്റിയ മറ്റേ സാധനമാണ് പരിപ്പുവട. അപ്പൊ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പരിപ്പുവടനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കുക. പരിപ്പുവട കരിഞ്ഞൊന്നും പറഞ്ഞ് കുറ്റം പറയല്ലേ, പരിപ്പുവട അടിപൊളി നല്ല ടേസ്റ്റാണ്. ആർക്കെങ്കിലും പരിപ്പുവട വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വരികയാണെങ്കിൽ പരിപ്പുവട തിന്നാം. ഈ നാളെ കമാൻഡ് ബോക്സ് ഇട്ടെന്നിട്ട് കാര്യമില്ല. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കമാൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പരിപ്പുവട ഒന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.